37-ാമത് ഷാർജ രാജ്യാന്തര പുസ്തകോത്സവ വേദിയിൽ എൻ ടി വി ഒരുക്കിയിരിക്കുന്ന സ്റ്റാൾ ശ്രദ്ധേയമാകുന്നു. നിരവധി പ്രേക്ഷകരാണ് ദിനവും എൻ ടി വി സ്റ്റാളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരും എൻ ടി വി സ്റ്റാളിൽ സന്ദർശനം നടത്തി. എല്ലാവർക്കും വിജയമായ നമസ്കാരം. മലയാളികളുടെ മനസ്സിൻ്റെ ആശയങ്ങൾ വിനിമയം നടത്തുന്ന ഈ ബുക്ക് ഫെസ്റ്റ് വളരെ 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 ഒരു ഉത്സവമായി തീർന്നിരിക്കുകയാണ്. ഷാർജ രാജ്യാന്തര പുസ്തകോത്സവ വേദിയിൽ 7-ാം നമ്പർ ഹാളിലാണ് എൻ ടി വി പ്രത്യേക സ്റ്റാൾ ഒരുക്കിയിരിക്കുന്നത്. പുസ്തകോത്സവ വേദി ഉണരുമ്പോൾ മുതൽ തന്നെ എൻ ടി വി സ്റ്റാളും സജ്ജമാകും. വൈകുന്നേരമാകുന്നതോടെ കലാപരിപാടികളും മത്സരങ്ങളുമായി സ്റ്റാൾ കൂടുതൽ സജീവമാകും. സന്ദർശകർ എൻ ടി വി സ്റ്റാളിന് ചുറ്റും തിങ്ങിക്കൂടും. എൻ ടി വി അവതാരകരാണ് മത്സരങ്ങൾ നിയന്ത്രിക്കുന്നത്. വിജയികളാകുന്നവർക്ക് അവിടെ തന്നെ സമ്മാനങ്ങളും വിതരണം ചെയ്യും. നിരവധി പുസ്തക പ്രകാശനങ്ങളും എൻ ടി വി സ്റ്റാളിൽ നടന്നു. പുസ്തകോത്സവം ആരംഭിച്ചത് മുതൽ നിരവധി പ്രമുഖരാണ് എൻ ടി വി സ്റ്റാളിൽ എത്തിയത്. മന്ത്രി കെ ടി ജലീൽ, മുൻമന്ത്രി എം കെ മുനീർ, മുൻ കേരള ചീഫ് സെക്രട്ടറി കെ ജയകുമാർ, പൂയം തിരുനാൾ ഗൗരി പാർവതിബായ്, എംഎൽഎ വി ടി ബൽറാം തുടങ്ങിയവർ എൻ ടി വി സ്റ്റാളിലെത്തി. ഷാർജ രാജ്യാന്തര പുസ്തകോത്സവ വേദിയിൽ എത്താൻ കഴിഞ്ഞതിന്റെ സന്തോഷം വി ടി ബൽറാം എൻ ടി വിയോട് പങ്കുവച്ചു. സത്യം പറഞ്ഞാൽ എൻ്റെ വലിയ ഒരു ആഗ്രഹമായിരുന്നു, കാലത്തിൽ വലിയൊരു ആഗ്രഹമായിരുന്നു ഷാർജ ബുക്ക് ഫെസ്റ്റിവലിൻ്റെ ഒരു ഭാഗമാവാൻ സാധിക്കുക, അതിൽ പങ്കാളിയാവാൻ സാധിക്കുക, ഒന്ന് കാണാൻ സാധിക്കുക എന്നുള്ളത്. ഇന്ന് അത് സാധിച്ചു എന്നുള്ള സന്തോഷത്തിലാണ്, അതിൻ്റെ ത്രില്ലിലാണ്. ഇവിടെ പറഞ്ഞ പോലെ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിക്കപ്പെടുന്ന ഒരു സാംസ്കാരിക ഉത്സവമായിട്ട് ഷാർജ ബുക്ക് ഫെസ്റ്റിവൽ മാറിയിട്ടുണ്ട്. അപ്പോൾ 2 കോടിയോളം പുസ്തകങ്ങൾ വായനക്കാരെ കാത്ത് ഇവിടെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് എത്ര വലിയൊരു ഹൃദ്യമായിട്ടുള്ള അനുഭവമാണ് എന്ന് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. അതോടൊപ്പം നല്ല ഒരു മലയാളി സാന്നിധ്യവും ഇവിടെ ഉണ്ട്. അതോടൊപ്പം UAE നമ്പർ 1 ഇന്ത്യൻ ടി വി ചാനലായിട്ടുള്ള NTV ഈ ഒരു സ്റ്റാളിലെത്താൻ സാധിച്ചു എന്നുള്ളതിലും വലിയ സന്തോഷമാണുള്ളത്. ഷാർജ എക്സ്പോ സെന്ററിൽ നിന്നുള്ള പുസ്തകോത്സവ വിശേഷങ്ങൾ NTV വാർത്താവിഭാഗം പ്രേക്ഷകരിലേക്ക് തത്സമയം എത്തിക്കുന്നുമുണ്ട്. NTV ഷാർജ.